ഹായ് ഹലോ നഫ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ട് ജൂട്ട് തേഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അതും ജൂട്ട് തേഡ് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ചുറ്റുന്നതെന്നൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചുറ്റുന്നത് കാണിക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളർ ഫോം ഫ്ലവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഗ്ലൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഈ ഒരു ബോട്ടിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും ഇതാ ഇതുപോലെ ഫോം ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വൈറ്റ് കളർ തെർമോകോൾ ബോൾസും അതുപോലെ വൈറ്റ് കളർ റിബണും എടുത്ത് വെച്ചിട്ടൊക്കെയാണ്. ഇനി ഈ ഒരു തെർമോകോൾ ബോൾസ് നമുക്ക് ഈ ഒരു ബോട്ടിലിൽ, അതായത് നമ്മൾ ഫോം ഫ്ലവേഴ്സ് ഒട്ടിച്ചതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമാണ് ഒട്ടിക്കുന്നത്, എല്ലായിടത്തും ഒന്നും ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഒട്ടിച്ചതിന് ശേഷമാണ് കാണുന്നത്, ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തോ അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയായി, അത് ഞാൻ പിന്നെ പറിച്ചു കളയുമായിരുന്നു എല്ലാം. അപ്പോൾ ഞാൻ സാധാരണ ഫെവിക്കോൾ കൊണ്ട് പിന്നെ ഇതെല്ലാം ഒട്ടിച്ചു. ഇപ്പം ഞാൻ അതിനിടയിലൂടെ ആ ഒരു തെർമോകോൾ ബോൾസ് ഒട്ടിച്ചതിനിടയിലൂടെ കുറച്ച് ബ്ലൂ കളർ തെർമോകോൾ ബോൾസ് കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഏകദേശം ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു വർക്ക് കൂടെ, അതായത് ഞാൻ കുറച്ച് വൈറ്റ് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ലെങ്ത്തിൽ സാറ്റിൻ റിബൺസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ചുറ്റിക്കൊടുക്കാം. നമുക്കത് കെട്ടിക്കൊടുക്കാം. സൂക്ഷിച്ച് കെട്ടുക. നമ്മളിവിടെ ഗമ്മൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. നല്ല മുറുക്കി കെട്ടണം. അതിനുശേഷം കെട്ടിയതിന് ശേഷം നമുക്കിത് ഷേപ്പ് ആക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ റിബൺ ചുറ്റി കൊടുത്തപ്പോൾ കുറച്ചിത് ലൂസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇത്രയേ ഉള്ളൂ, ഒരുപാട് പണിയൊന്നും ഇതിന് വരുന്നില്ല. അതുപോലെ തന്നെ എന്താ ഇപ്പോൾ പണി വരുന്നതെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ കുറച്ച് നേരം നമ്മൾ കൂടുതൽ വരുന്നത് ഈ ഒരു ജൂട്ട് ത്രെഡ് ചുറ്റാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ ഫോം ഫ്ലവേഴ്സ് ഒട്ടിക്കുക, പിന്നെ തെർമോകോൾ ബോൾസ് ഒട്ടിക്കുക, പിന്നെ റിബൺ ഒന്ന് കെട്ടി വെക്കുക. അത്രയും പണി ഇതിനുള്ളൂ. വളരെ വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.